Yo, what's up guys, I'm Sally Kim. Welcome back to my channel, Unboxingdude guys. Welcome to my fresh video. So, this video, everyone is going to share this video. I'm one of the best experience. I reward game against എവിടെപ്പോയി എല്ലാം ഞാൻ മാറ്റി. ഞാൻ എൻ്റെ റൂം മൊത്തം ഒന്ന് റീബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ കഴിയുകയാണെങ്കിൽ ഈ ബെഡ് ഇവിടെ മാറ്റും. മൊത്തം മെസ്സാണ്, നിങ്ങളിപ്പോൾ കാണണ്ട, ഞാൻ ചെറുതായിട്ടൊക്കെ കാണിച്ചാൽ ഓക്കെ. അപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഇവിടെ അങ്ങോട്ടും അങ്ങോട്ട് കൊണ്ടു നടക്കുകയാണ്. ഞാൻ കാണിച്ചാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ അവിടെ അത് കോമഡിയാണ് കേസ്. ഓക്കെ, ഇത് കളിക്കേണ്ടതാണ്. കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വെച്ച് നോക്കി. ഇതാണ് നമ്മളുടെ കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ നിലത്താണ് വെച്ചത്. വേറെ ഒന്നല്ല, വി ആർ കളിക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് വേണം. ഓക്കെ, നല്ല സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ സംഭവം കളിക്കാൻ കഴിയുള്ളൂ. ഇതാണ് നമ്മുടെ ഒക്കുലസ് റിഫ്റ്റ്. കണ്ടില്ലേ, കാണാൻ അടിപൊളിയാണ്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓണാക്കുക. നമ്മളൊരു ചോദ്യം, നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പാണ്? അതായത് നിന്നിട്ടാണോ കളിക്കേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയുക, ഓടിച്ചാടി അങ്ങോട്ടൊക്കെ പോയി വെടിവെക്കുമ്പോൾ നമ്മൾ അവിടെ വരെ പോയി എടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ഓടുക, അങ്ങനെയാണോന്ന് ചോദിക്കും. സോ ഞാൻ രണ്ടാമത്താണ് സെലക്ട് ചെയ്തത്. ഐ മീൻ അങ്ങനെ ചാടി കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പേസ് ഇല്ല. നമ്മളോട് സ്പേസ് സെലക്ട് ചെയ്യാൻ വരുമ്പോൾ ഇങ്ങനെ വരച്ച് കൊടുക്കണോ കളിക്കേണ്ട സ്ഥലം. ഓക്കെ, അപ്പോൾ ഇവിടെ തീരെ സ്ഥലമല്ലേ ഗൈസ്. ഇന്നലെ നിങ്ങൾ കണ്ട ഡ്യൂടി ഇതിൻ്റെ മുകളിലൊക്കെ പോയി തട്ടി, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അതിൻ്റെ ഡിസ്പ്ലേ കയറി. സോ ഞാൻ അവിടെ പോയിട്ട് കളിച്ച് അവിടെ മൊത്തത്തിൽ റൂമാണ് സെലക്ട് ചെയ്ത ശേഷം എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഗെയിം കളിച്ചില്ല. ഓക്കെ, സംഭവം എന്താ പറയുക, ഫയറിംഗ് ആണ്. അതായത് ഗണ്ണ് ഇവിടുന്ന് എടുക്കുക, ടിഷു ടിഷു, അപ്പോൾ ബാക്ക് വരും. എക്സ്പീരിയൻസ് ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, എങ്ങനെങ്കിലും ഏതെങ്കിലും കാലമെങ്കിലും ലുലുമാളൊക്കെ അവൈലബിൾ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തൊക്കെ കിടക്കാൻ ചെയ്യാണ്. യാ, അപ്പൊ ഇന്ന് നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കണം. ഒരു ടേബിൾ വാങ്ങണം, ടേബിൾ വാങ്ങിൻ്റെ ശേഷം കുറെ സംഭവങ്ങളൊക്കെ, അതുപോലെ തന്നെ ഡ്യൂടിക്ക് കുറെ സാധനങ്ങൾ വാങ്ങാണ്ട് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. മൊത്തം ഒന്ന് റീബിൽഡ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. പിന്നെ ഗെയിമിനൊക്കെ ക്യാഷ് കൊടുക്കണമൊക്കെ, ഫ്രീ ആയിട്ടുള്ള ഗെയിം കുറച്ച് മാത്രമേ. സോ ഗെയിമിനൊക്കെ ക്യാഷ് കൊടുക്കണം. $29 അതിന് 3000-4000 രൂപക്കാണ് ഒരൊറ്റ ഗെയിം. സോ എക്സ്പെൻസീവ് ആണ്, പക്ഷേ ക്യാഷിലുള്ള ഉണ്ട് ഗൈസ്. നമുക്ക് മൊത്തത്തിൽ ബോഡി മൊത്തത്തിൽ എക്സസൈസ് എന്നാണ് പറയാം. ഓക്കെ, അതാണ് സംഭവം ഗൈസ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാണ്ട് വേറെ എന്താ, കുറച്ച് ടേബിൾ, അതുപോലെ തന്നെ കുറച്ച് ഡ്യൂടിക്ക് വേണ്ടി അക്സസറീസ് ഒക്കെ വാങ്ങാറുണ്ട്. ആ, കാറ് ചളി കാണുന്നുണ്ടല്ലേ, ഇവിടെ മൊത്തം ചളിയും പൊടിയും ഒക്കെ ആണ്. ഒന്ന് വാഷ് ചെയ്യണല്ലോ ഞാൻ. യെസ്, യെസ് സർ. നമ്മൾ സ്റ്റിയറിംഗ് വീലിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ചേർച്ച് ചോദിച്ചാൽ അതിന്റെ ഗിയർ അവിടെ പോയി, മാനുവൽ ഗിയർ ഉണ്ടല്ലേ. സോ അതിൽ ഓട്ടോമാറ്റിക് ഒരു ഗിയർ വരുന്നുണ്ട്. അതായത് നമ്മളെ സ്റ്റിയറിംഗിന് ഇവിടെ ഇങ്ങനെ പെഡൽസ് വരുന്നുണ്ട്, ഗിയർ വരുന്നുണ്ട്. സോ അത് കൂടാതെ നമുക്ക് മാനുവലായിട്ട് ഗിയർ ഉണ്ട്, അതിന് 9000 രൂപയാണ്. പക്ഷേ ആമസോൺ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അതുപോലെ 25000 രൂപേന്റെ ഒന്നും ഗിയർ വാങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്ര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ടാണ് ഇപ്പം വാങ്ങാത്തത്. ഒന്ന് സ്റ്റോക്ക് വന്നാൽ വാങ്ങും. ഗെയിം അപ്പം ഞാനും അമ്മയാണ് പോകുന്നത്. ഡ്യൂടിക്ക് ഇവിടെ കുറച്ച് പണികളുണ്ട്. ഓക്കെ, അപ്പോൾ ഡ്യൂടി ഇവിടെ നിൽക്കട്ടെ, ഞാനും അമ്മയും പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തരാം. ഓക്കെ, ഫുൾ കോമഡി ഗൈസ്. ഒരു മണിക്കൂർ ഞാൻ കാർ എടുത്തിട്ട് കൊച്ചിന്റെ വീട്ടിൽ കൂടെ ഇങ്ങനെ ചുറ്റി 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 കളിക്കാണ് ഗൈസ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇമ്മ കൊച്ച്, ഐ മീൻ ഇമ്മ എറണാകുളത്ത് ഏതോ ഒരു ഷോപ്പ് കണ്ടിരുന്നു ഒരു സാധനത്തിന്റെ, അത് അത് തെരഞ്ഞറിയിക്ക, റോഡ് അറിയില്ല, സിറ്റി അറിയില്ല, ഒരു തേങ്ങ അറിയില്ല ഗൈസ്. എന്റെ പൊന്നോ, എന്നോട് അങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കും, അങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ എവിടോ എത്തിന് ഗൈസ്. ഇവിടെ ഇപ്പൊ ഇറങ്ങി പോകുന്നുണ്ട്. ആ ഷോപ്പാണ് നോക്കാനിട്ട് കോമഡി. ഇമ്മ ആ ഷോപ്പ് നേ വാങ്ങുള്ളൂ ഗൈസ്, അങ്ങനെ ആ ഷോപ്പ് കണ്ട് അവിടുന്നേ വാങ്ങും. അവനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടേക്ക് വരാന്ന്. ആ പറഞ്ഞ വാക്ക് പറ്റിക്കില്ല, അവിടെ തന്നെ പോയി. എത്ര കാലെടുത്ത് അവിടെ തന്നെ പോകും. ഗൈസ്, അപ്പോൾ വീണ്ടും എന്താ ട്രാഫിക്കിൽ, ഇന്നിപ്പോ 4-ാമത്തെ 5-ാമത്തെ വട്ടാണ് ഗൈസ് ട്രാഫിക് കൊടുക്കണം. മൊത്തം ട്രാഫിക്കോ നമ്മ എന്താ ചെയ്യാ നമുക്ക്. ഓ ഷിറ്റ്, ഇതിലെങ്ങനല്ല, ഇതെങ്ങനല്ല മാമ പോണ്ടി, എന്താ ഇഞ്ഞ പേര് കുടുങ്ങി. വട്ടം ചുറ്റി കളിക്കും, വട്ടം ചുറ്റി കളിക്കണേ ഗൈസ്. ഇപ്പൊ ഞങ്ങൾ ഫർണിച്ചർ എടുക്കാനാണ് പോകുന്നത്. ഉമ്മന്റെ ഷോപ്പ് ഞങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഓക്കെ, അത് അതിങ്ങില്ല ഇനിപ്പോ സിഗ്നൽ ഒന്നിന്, കൊറേ സിഗ്നൽ ഉണ്ട് ഗൈസ്, മൊത്തം സിഗ്നൽ ആണ്. ഇനി ഫർണിച്ചർ ഒന്ന് പോയി നോക്കട്ടെ. ഫർണിച്ചർ അവിടെ ചുറ്റി കളിക്കണ്ടി ഉമ്മ. നിങ്ങൾ ആ സൈഡ് ഗൈസ്. ഇപ്പോൾ ഓരോരോ ഫർണിച്ചർ ഷോപ്പ് ഇങ്ങനെ കയറി ഇറങ്ങാണ്. റോഡ് തെറ്റിപ്പോയി ഗൈസ്, റോഡ് തെറ്റിപ്പോയിട്ട് എത്രയോ അങ്ങോട്ട് പോയി. നമ്മളിപ്പോ വൈക്കില്ല, അങ്ങനെ ഒരുവിധം എല്ലാ സ്ഥലവും നോക്കി വരിക. ഗൈസ്, അപ്പൊ ടേബിൾ നോക്കി നടക്കുക. നമ്മൾ കുറെ സാധനങ്ങൾ വെക്കാൻ ഉണ്ടാവേണ്ടി നോക്കട്ടെ. ഗൈസ്, അപ്പൊ അവിടെ ഇല്ല ഗൈസ്. നമുക്ക് വേണ്ട ടേബിൾ പറഞ്ഞാല് അത്യാവശ്യം നല്ല നീളം വേണം, നല്ല നീളം വേണം, എന്നാ മാത്രം നമ്മൾ കയ്യിൽ സാധനങ്ങൾ വെക്കാൻ കഴിയുള്ളൂ. സാധനങ്ങൾ സ്റ്റീറിംഗിലാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്, അതെന്തായാലും വെക്കാൻ കഴിയില്ല. കയറി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കല്ല, വേറെ ഒരു പണിയില്ലല്ലോ ഗൈസ്. ഇന്നത്തെ ദിവസം മൊത്തം
മൊത്തം ഇവിടെ കുറെ ഫാൻ ഷോപ്പ് ഉണ്ട്, നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കാം. എല്ലായിടത്തും പോയൊക്കെ എന്നാ ഏതായാലും ടൈമില്ലല്ലോ. ഗൈസ് രണ്ടാമത്തെ ഷോപ്പ്, ഓക്കെ രണ്ടാമത്തെ ഷോപ്പ് എത്തി. എല്ലാ ഷോപ്പിലും ഇറങ്ങിയാൽ നോക്ക്, അതെന്നെ പരിപാടി. ഗൈസ് അപ്പൊ രണ്ടാമത്തെ ഷോപ്പിലെത്തി. ഇവിടെ കുറെ സംഭവം ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട ഉണ്ടോ അറിയില്ല, നോക്കാം. ഗൈസ് ഇപ്പൊ ഇവിടെ ടേബിൾ, ഏതൊക്കെ ടേബിളാ ഉള്ളേ? ആ അങ്ങനത്തെ അല്ലേ, ഓക്കെ. ഇതൊക്കെ അത്യാവശ്യം, ഇതിനൊക്കെ എത്ര റേറ്റ്? 13 ഉമ്മ വലുത് അല്ല വലുതല്ലേ, 11,500. ഓക്കെ ഈ വൈറ്റിനൊക്കെ എത്ര? അവര് പറഞ്ഞ റേറ്റ് വരെ 12,000 രൂപ, 13,000 പക്ഷെ 12 ചെയ്തരും. ഗൈസ് എനിക്ക് ഈ ക്ലോക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ, അമ്മ നല്ല രസമുണ്ടല്ലേ, ഇതേ ഒന്ന് വാങ്ങണം. ഗൈസ് ഗൈസ് വീണ്ടും ട്രാഫിക്. ഓ മൈ ഗോഡ് വട്ട് ഈസ് ഹാപ്പനിങ് ഗൈസ്, ഫുൾ ഓഫ് ട്രാഫിക് ഇൻ വെഹിക്കിൾസ് ഇൻ റോഡ് ഗൈസ്. എന്ത് ചെയ്യാനാണ്, വേറെ ഒരു തൈലങ്ങനൊക്കെ പോകണം. മൊത്തം ട്രാഫിക് ഗൈസ്, ഒന്നും ചെയ്യാനില്ല. ഞാൻ വീണ്ടും പോസ്റ്റ് ആണ്. നമ്മൾ ഓടി ഓടി പെട്രോൾ ഒന്നും തീരാനായോ? മമ്മി സീറ്റ് ബെൽറ്റ് ഇട്ടില്ല നിങ്ങള്? ട്രിപ്പായി മാറിയിരിക്കുകയാണ് ഗൈസ്. യെസ് ഓഫ് കോഴ്സ് ഒരു ട്രിപ്പായി മാറി. ഞങ്ങളിപ്പോ സ്റ്റേഡിയത്തിൽ എത്തി. ഇപ്പം കൊച്ചി മൊത്തം കറങ്ങി വേണേ പറയാം. ഫർണിച്ചർ ഒന്ന് രണ്ടടുത്ത് കണ്ടു വെച്ചിട്ട് സോ അവരുടെ നമ്പർ വാങ്ങി ഞാൻ കോൾ ചെയ്താൽ ഒരു സാധനം വീട്ടിലെത്തിച്ചേരും. സോ വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്താ സംഭവം, അമ്മ സ്റ്റേഡിയം ഒന്ന് കറങ്ങല്ലേ, ഇവിടുന്ന് കറങ്ങി പോവാ ഗൈസ്. ഇനി ഇവിടെ അടങ്ങി പുതിയ ഫർണിച്ചർ ഷോപ്പ് ഉണ്ടെങ്കിലോ കണ്ടുപിടിക്കാലോ. ഇതാണ് ഗൈസ് നമ്മളുടെ സ്റ്റേഡിയം. മമ്മി എന്താണ് നിങ്ങള് കാരണം, അമ്മ നിങ്ങൾ ഒരേ ഒരാള് കാരണാണ് ഇത്രയും കഷ്ടപ്പെട്ട് മര്യാദക്ക് ഷോപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും. ഇത് കൊച്ചു മൊത്തം ചുറ്റുന്ന ഒരു വീഡിയോ ആയി പോയി. എനിക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാണ്ടറിയോ, എന്റെ VR ഹെഡ്സെറ്റ് വീട്ടിലാണ് ഗൈസ്. ഞാൻ ഒന്ന് മര്യാദക്ക് തൊട്ടുപോ പോലും ഇല്ല, ഇന്ന് മര്യാദക്ക് കളിക്കാൻ കഴിയില്ല, ഒക്കെ നിങ്ങൾ കാരണമാണ്. രാവിലെ തന്നെ പിടിച്ച് കാറിൽ കയറ്റി പോവാന്ന് പറഞ്ഞതാ, കുരുട്ട് എല്ലാം നശിപ്പിച്ച്. അല്ലോ ആ കാറും തരും, അത് ഇലക്ട്രിക് കാറാ. അപ്പൊ എല്ലാ ഫ്ലൈറ്റും ഇവിടെ ഒരു ഫ്ലൈറ്റും കണ്ടില്ലല്ലോ. എന്റെ ഫ്ലാറ്റ് നോക്കിയാ എനിക്ക് തോന്നുന്നു എല്ലാ വലിയ വലിയ ഗ്രൂപ്പിന്റെ ഫ്ലാറ്റുകൾ ഇവിടെ അല്ലേ. സിനിമ നടന്മാരുടെ ഫ്ലാറ്റുകൾ കുറേ എണ്ണം ഇവിടെ ഉണ്ട് ഗൈസ്, മൊത്തം ഫുള്ള് സെറ്റാണ് അവിടെ. ഇവിടെ മാത്രല്ല മറ്റേ ഭാഗത്തൊക്കെ ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെ അങ്ങോട്ട് കൊറേ ഫ്ലാറ്റുകളാ, ഫ്ലാറ്റും വില്ലാസും ഒക്കെ ഉണ്ട് ഇവിടെ. അത് വില്ല വിട്ടു നോക്കണം കുറച്ച് കാലത്ത് സെറ്റാക്കണം. വില്ലല്ല ഫ്ലാറ്റ്, ഫ്ലാറ്റല്ല വില്ല. ഫ്ലാറ്റ് വരുമ്പോ ഇങ്ങനെ അവിടെ പോയി നിക്കണം, വില്ലാവുമ്പോ എന്താ. നീണ്ടൊരു ട്രിപ്പിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. ഗൈസ് ഞങ്ങള് പോയത് വേറെ എന്തിനോ, പക്ഷെ വാങ്ങിയത് വേറെ എന്തൊക്കെയാണ് ഗൈസ്. എന്ത് ചെയ്യാൻ, ഓർലിക്സ് ആണ് കുഞ്ഞുമാളക്ക് എന്നാ കുടിച്ചു വളരും. ഗൈസ് അപ്പൊ മൊത്തം ഒരു ബിസി ഡേ ആയിരുന്നു, നമുക്ക് എപ്പോഴെങ്കിലൊക്കെ വേണ്ട, നമ്മൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ ഒരു ദിവസം വേണ്ടല്ലോ. നിങ്ങൾ നാല് മണിക്കൂറുകളായി മൊത്തം ചുറ്റലായിരുന്നു. പക്ഷെ നമ്മള് വിചാരിച്ച ഒരു ടേബിൾ ആണ് വൈറ്റ്, അതായത് ഷൈനി, അതായത് ഒരു നല്ലൊരു മെറ്റൽ പീസ് മാതിരി തോന്നുന്ന ഒരു ടേബിൾ ആണ്. സോ ഒന്ന് രണ്ട് സ്ഥലത്ത് കൂടെ ഉണ്ട്, ഇതൊക്കെ നോക്കി വെച്ച് പോകുന്നത്. നാളെ ഒരു സ്ഥലത്ത് കൂടി പോകണം, ഇന്ന് കുറെ ഷോപ്പ് തുറന്നിട്ടില്ല. ഞാൻ സോഫ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ ഗെയിമിങ്ങിന് വേണ്ടി. സോഫന്റെ മുകളിൽ വേറെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ സോഫ കേട്ടോ, ഒറ്റ സോഫന് സെറ്റ് ചെയ്യണ്ടില്ലേ, ഒരു പീസ് മാത്രം. അതാകുമ്പോൾ എനിക്ക് സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ കളിക്കാൻ കഴിയുള്ളൂ. ഓക്കെ അപ്പൊ കുറെ അപ്ഡേഷൻസ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു ദിവസമെങ്കിലും എന്താ പറയാ വലിയ വീഡിയോസ് ഒന്നും ഇടാതിരുന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങാൻ കഴിയുള്ളൂ, മനസ്സിലായി? അതാണ് അവിടുത്തെ ഒരു പോയിന്റ് എനിക്ക്. അതുകൊണ്ടാണ് മൊത്തം ബിസിയാണ്. ഇനി നാളെ വൈകുന്നേരം 5 മണിക്ക് കിട്ടിക്കാച്ച വീഡിയോ കാണാം. പ്ലീസ് ഗൈസ്.